ഡോക്ടറുടെ സേവനം ഇനി വിരൽ തുമ്പിൽ. ക്വിക്ക് ഡോക്ടർ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ, വീട്ടിലിരുന്ന് ഈസിയായി കൺസൾട്ട് ചെയ്യൂ. നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രകാശ് കെ, സീനിയർ കൺസൾട്ടൻറ്റ് ഗാസ്ട്രോ സർജൻ, ആസ്ട്രം മെഡിസിറ്റി, കൊച്ചിൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ലാപ്രോസ്കോപ്പിക് ഹെർണിയ റിപ്പയർ, അല്ലെങ്കിൽ ഹെർണിയ എന്ന അസുഖത്തിനുള്ള ഫീൽഡിൽ ഉണ്ടായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ്സിനെ പറ്റിയിട്ടാണ്. നിങ്ങൾക്കെല്ലാം അറിയാം, ഹെർണിയ എന്ന് പറഞ്ഞാൽ അബ്ഡമിനകത്തുനിന്ന് ഒരു സ്ട്രക്ചർ പുറത്തേക്ക് തള്ളി വരുന്ന അവസ്ഥ, അബ്ഡമിൻ്റെ ഭിത്തിയിൽ കൂടെ പുറത്തേക്ക് തള്ളി വരുന്ന അവസ്ഥയാണ് നമ്മൾ ഹെർണിയ എന്ന് പറയുന്നത്. വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഹെർണിയ ഗ്രോയിൻ ഹെർണിയ, അതായത് കാലിൻ്റെ ഒടിയിലുള്ള രണ്ട് സൈഡിലോ അല്ലെങ്കിൽ ഒരു സൈഡിലോ വരാവുന്ന ടൈപ്പ് ഹെർണിയകളെ ഗ്രോയിൻ ഹെർണിയ എന്ന് പറയും. അതല്ലെങ്കിൽ പൊക്കിളിൻ്റെ അവിടെ, പൊക്കിളൊരു വീക്ക് ഏരിയയാണ് എല്ലാവരുടെയും, പൊക്കിളിൻ്റെ അവിടെ വരുന്ന ഹെർണിയ അംബിലിക്കൽ ഹെർണിയ എന്ന് പറയും. അതല്ലെങ്കിൽ പ്രീവിയസ് സർജറി, മുമ്പ് എന്തെങ്കിലും ഒരു മുറിവുണ്ടാക്കി ഒരു ഓപ്പറേഷൻ ചെയ്ത ആ മുറിവ് വീക്കായിട്ട് വരുന്ന ഹെർണിയകളെ ഇൻസിഷണൽ ഹെർണിയ എന്ന് പറയും. ഇതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള മൂന്ന് ടൈപ്പ് ഹെർണിയകൾ. ഇതല്ലാതെ വേറെ രണ്ട് മൂന്ന് റെയർ ആയിട്ടുള്ള ടൈപ്പ് ഹെർണികൾ, സ്പീജിലിയൻ ഹെർണിയ, അങ്ങനെ പറഞ്ഞിട്ടുള്ള ഹെർണിയകൾ, ഫെമറൽ ഹെർണിയൊക്കെ ഉണ്ട്. പക്ഷേ കോമൺലി കണ്ടുവരുന്ന ഹെർണികൾ ഈ മൂന്ന് രീതിയിലാണ്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹെർണിയയ്ക്ക് ഓപ്പൺ സർജറിയും ചെയ്യാം, ലാപ്രോസ്കോപ്പി സർജറിയും ചെയ്യാം. അപ്പോൾ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കെല്ലാം അറിയാം ലാപ്രോസ്കോപ്പി വഴി എന്ത് സർജറി കഴിയുമ്പോഴും വലിയൊരു മുറിവ് ഒഴിവാവുകയാണ്. അപ്പോൾ വേദന കുറയുന്നു, മുറിവിൻ്റെ ലെങ്ത്ത് കുറയുന്നു, മുറിവിൽ പഴുപ്പ് വരാനുള്ള സാധ്യത കുറയുന്നു. അതുകൊണ്ട് തന്നെ പേഷ്യൻ്റ് എത്രയും പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കാനോ യാത്ര ചെയ്യാനോ അയാളുടെ ജോലിയിൽ തിരികെ പ്രവേശിക്കാനോ ഉള്ള അഡ്വാൻറ്റേജസ് മറ്റുള്ള ലാപ്രോസ്കോപ്പി സർജറികളുള്ള പോലെ തന്നെ ഹെർണിയ സർജറിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ലാപ്രോസ്കോപ്പിയും ഓപ്പണും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്നുള്ളതാണ് നാച്ചുറലായിട്ടുള്ള ചോദ്യം. അതായത് ലാപ്രോസ്കോപ്പിയിലും ഓപ്പണിലും നമ്മൾ ഹെർണിയയിൽ ഡിഫെക്റ്റ് ഉണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്തിട്ട്, അതായത് ഒരു സ്റ്റിച്ച് വെച്ച് ക്ലോസ് ചെയ്തിട്ട് ഒരു മെഷ് വെച്ചിട്ടുള്ള റിപ്പയറാണ് സാധാരണ ചെയ്യുന്നത്. ഇത് ലാപ്രോസ്കോപ്പിയിലും ഓപ്പണിലും രണ്ടും സെയിം പ്രൊസീജിയറാണ്. രണ്ടിൻ്റെയും മെഷ് വെക്കുന്ന ഒരു പ്ലെയിൻ, അതായത് അബ്ഡമിൻ്റെ പല ലെയേഴ്സ് ഉണ്ട്, അതിൽ ഏത് പ്ലെയിനിലാണ് മെഷ് വെക്കുന്നതും ഏത് ടൈപ്പ് മെഷ് എന്നുള്ളൊരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു പൂർണ്ണമായിട്ടും വലിയ മുറിവ് ഒഴിവാക്കിയിട്ട് സെയിം ടൈപ്പിലുള്ള സെയിം വിഡ്ത്തിലുള്ള മെഷ് നമ്മൾ വെച്ചിട്ടുള്ള റിപ്പയർ ചെയ്യുമ്പോൾ പേഷ്യൻ്റ് ഓപ്പറേഷൻ കഴിഞ്ഞ റിക്കവറി കുറച്ച് പെട്ടെന്നാവുകയാണ് ചെയ്യുന്നത്. ഇതിൽ കോമൺ ഹെർണിയ ആയിട്ടുള്ള ഗ്രോയിൻ ഹെർണിയ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു രോഗിക്ക് ഫോർ എക്സാമ്പിൾ രണ്ട് സൈഡിലും ഹെർണിയ ഉണ്ടെങ്കിൽ നമുക്കറിയാം രണ്ട് സൈഡിലും ഒരു 8-10 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള മുറിവ് വയ്ക്കുന്നതും പൊക്കളിൻ്റെ അടുത്തും രണ്ട് സൈഡിലുമായിട്ട് 1 സെൻറ്റിമീറ്ററും 5 മില്ലിമീറ്ററുള്ള മുറിവ് വെച്ചിട്ടുള്ള സെയിമുള്ള വ്യത്യാസങ്ങൾ നമ്മൾ പറയാതെ തന്നെ അറിയാം. അപ്പോൾ പ്രത്യേകിച്ചും ബയലാറ്ററൽ ഗ്രോയിൻ ഹെർണി, രണ്ട് സൈഡിലുള്ള ഇടുപ്പിലുള്ള ഹെർണിയൊക്കെ ലാപ്രോസ്കോപ്പി വഴി ചെയ്യുമ്പോൾ ഒരു ദിവസം പേഷ്യൻ്റ് വന്ന് അഡ്മിറ്റായി നെക്സ്റ്റ് ഡേ പ്രൊസീജർ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഡിസ്ചാർജ് ചെയ്യാവുന്ന ടൈപ്പ് പ്രൊസീജറായി മാറുകയാണ്. അപ്പോൾ ആ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ തന്നെ പേഷ്യൻറ്റിന് നോർമലായിട്ടുള്ള കാര്യങ്ങൾ, നടക്കുവോ, സ്റ്റെപ്സ് കയറുവോ, അല്ലെങ്കിൽ സ്പീഡിൽ നടക്കുന്ന കാര്യങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല. മുറിവ് പഴുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. നേരെ മറിച്ച് നമ്മൾ ബയലാറ്ററൽ ഓപ്പൺ, രണ്ട് സൈഡിലും ഓപ്പൺ സർജറി ആണെങ്കിൽ ഏകദേശം ഒരു 4-5 ദിവസം ഹോസ്പിറ്റലിൽ എടുക്കാനും മുറിവിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും രോഗിക്ക് സഹിക്കേണ്ടി വരും. അപ്പോൾ അതാണ് സിമ്പിളായിട്ട് പറഞ്ഞ ഗ്രോയിൻ ഹെർണിയയിലുള്ള ഒരു വ്യത്യാസം. ഇതിനെ നമ്മൾ എക്സ്ട്രാ പെരിറ്റോണൽ റിപ്പയർ അല്ലെങ്കിൽ ട്രാൻസ് അബ്ഡോമിനൽ റിപ്പയർ, അങ്ങനെ രണ്ട് ടൈപ്പ് ഹെർണിയ റിപ്പയറായിട്ട് ലാപ്രോസ്കോപ്പി ചെയ്യും. രണ്ടും ഈക്വലി എഫക്റ്റീവാണ് ലോങ് ടേമിൽ. അതായത് സാധാരണ ഹെർണിയയുടെ 5 മുതൽ 10 വർഷം വരെയുള്ള ഒരു രണ്ടാമതും അസുഖം തിരിച്ചു വരാനുള്ള സാധ്യത പറ്റിയിട്ടാണ് മെയിൻലി നമ്മൾ പറയുക. അത് ഇന്ന് ഓപ്പൺ സർജറിയും ലാപ്രോസ്കോപ്പിയും തമ്മിൽ കാര്യമായിട്ട് വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ പല ആൾക്കാർക്കും ഒരു ധാരണയുള്ള മെഷ് റിജക്ഷൻ ആവുമോ, മെഷിലേക്ക് ഇൻഫെക്ഷൻ വരുമോ എന്നുള്ളതാണ്. മെഷിൽ റിജക്ഷൻ എന്നുള്ള വളരെ കോമൺ അല്ല, മെഷിലേക്ക് യൂഷ്വലി ഒരു ഇൻഫെക്ഷനാണ് വരുന്നത്. അപ്പോൾ അത് ഓപ്പറേഷൻ സമയത്തും അതിനോട് സമയത്തും നമ്മൾ മാക്സിമം കെയർ ചെയ്ത് ചെയ്യാമെന്നുള്ളതാണ് ഇതിനകത്തുള്ളത്. പിന്നെ നമുക്കറിയാം മുമ്പൊരിക്കൽ ഹെർണിയ ഓപ്പറേഷൻസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഓപ്പൺ ഹെർണിയ റിപ്പയർ ചെയ്തിട്ട് പിന്നീട് അതേ സ്ഥലത്ത് രണ്ടാമതും ഹെർണിയ, റിക്കറൻറ്റ് ഹെർണിയ എന്ന് പറയും. അപ്പോൾ എന്താണ് ഓപ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കിതേ സെയിം ലാപ്രോസ്കോപ്പി വഴി വളരെ എഫക്റ്റീവായിട്ട് റിക്കറൻറ്റ് ഹെർണിയ, രണ്ടാമതും ഹെർണിയ തിരിച്ചു വരുമ്പോൾ നമുക്ക് ഒരു മെഷ് വെച്ചിട്ടുള്ള റിപ്പയർ പൂർണ്ണമായിട്ട് സാധ്യമാണ്. അവിടെ നമ്മൾ അവിടെ ലാപ്രോസ്കോപ്പി കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ഉള്ളൊരു പൊസിഷനാണ്. കാരണം ഒരു നമ്മളൊരു വലിയ മുറിവുണ്ടാക്കി അതുവഴി മെഷ് വെച്ചിട്ടുള്ള ആ ഒരു ടിഷ്യൂ പ്ലെയിൻ നമ്മൾ ടോട്ടലി ഒഴിവാക്കി വേറൊരു പ്ലെയിനിൽ കൂടിയാണ് ലാപ്രോസ്കോപ്പി ഒരു ഓപ്പറേഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പേഷ്യൻ്റിനുള്ള റിക്കവറി കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അതായത് മുമ്പ് ഇപ്പോൾ സെയിം ഓപ്പൺ സർജറി ചെയ്യുകയാണെങ്കിൽ നമുക്ക് പഴയ മെഷ് എടുത്ത് മാറ്റി പുതിയൊരു മെഷ് വെക്കേണ്ട അവസ്ഥ വരാം. അപ്പോൾ കൂടുതൽ ടിഷ്യൂ ഡാമേജ് അല്ലെങ്കിൽ കുറേ മസിൽസിന് വീക്ക്നെസ് വരാനുള്ള സാധ്യതയാണ് കൂടുതൽ വരുന്നത്. നേരെ മറിച്ച് ഒരു 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 തവണ ഓപ്പൺ സർജറി ഫെയിൽ ചെയ്തിട്ട് വരുന്ന ഹെർണിയാണെങ്കിൽ നമുക്ക് ലാപ്രോസ്കോപ്പി വഴി ചെയ്യുകയാണെങ്കിൽ
സാധാരണ ലാപ്രോസ്കോപ്പി ഗ്രോയിൻ ഹെർണി റിപ്പയർ പോലെ തന്നെ അവരുടെ റിക്കവറിയും വളരെ എളുപ്പത്തിൽ സാധിക്കാം. സോ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു തവണ ഓപ്പൺ സർജറി ഫെയിലായിട്ടുള്ള പേഷ്യൻസിന് ലാപ്രോസ്കോപ്പി തീർച്ചയായിട്ടും സാധ്യമാണ്, അത് വളരെ എഫക്റ്റീവാണ്. ഇനിയിപ്പോൾ നമുക്ക് പൊക്കലിൻ്റെ അവിടെയുള്ള ഹെർണിയ അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് മിഡ് ലൈൻ മസിൽസ് ലീനിയ ആൽബ എന്നുള്ള മസിൽസ് വളരെ വൈഡായിട്ടുള്ള ടൈപ്പ് ഹെർണിയ വരാം. അതായത് പ്രത്യേകിച്ചും മൾട്ടിപ്പിൾ ഡെലിവറീസോ അല്ലെങ്കിൽ കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക് മിഡ് ലൈൻ മസിൽസൊക്കെ എന്തൊക്കെ ഡൈവേരിക്കേഷൻ ഓഫ് റെക്ട എന്നൊക്കെ പറയും. ഇതിന് നമുക്ക് ഊഹിച്ചാൽ അറിയാം, ഇപ്പോൾ ഒരു വളരെ ലെങ്തി ആയിട്ടുള്ളൊരു മുറിവാണെങ്കിൽ ആ ഹെർണി ആണെങ്കിൽ അതിന് അത്രയും ലെങ്തി ആയിട്ടുള്ളൊരു മുറിവ് തന്നെ അബ്ഡമിൻ്റെ മേൽവശത്തോ അല്ലെങ്കിൽ പൊക്കലിൻ്റെ മുകളിലേക്കോ ചെയ്യേണ്ടി വന്നേക്കാം. ഇത് അവസ്ഥ നമ്മൾ ലാപ്രോസ്കോപ്പി വഴി ചെയ്യുകയാണെങ്കിൽ കോസ്മെറ്റിക്കലി ഒരുപാട് അഡ്വാൻറ്റേജ് ഉള്ളൊരു ഒരു ഓപ്പറേഷനായി മാറുകയാണ്. കാരണം ആ ഒരു വലിയ മുറിവ് ഒഴിവാകുന്നു. ലാപ്രോസ്കോപ്പിക്കലി നമുക്ക് ഒരു ചെസ്റ്റിൻ്റെ ലോവർ അബ്ഡോമൻ മുതൽ ചെസ്റ്റിൻ്റെ ലോവർ എൻഡ് മുതൽ താഴെ വരെ ഉള്ളൊരു വൈഡ് മെഷ് പ്ലേസ്മെൻ്റ് ഒന്ന് സാധ്യമാണ്. അതിന് ഇ ടെപ്പ് എന്ന് പറയും, എക്സ്ട്രാ പെർട്ടോണിൽ എക്സ്റ്റെൻഡ് ട്രാൻസ് എക്സ്ട്രാ പെർട്ടോണിൽ റിപ്പയർ എന്നുള്ളൊരു ടെക്നിക്ക് വഴി നമുക്ക് എൻറ്റയർ ആ ഒരു റെക്ടസ് മസിൽ എന്ന് പറയും, അതായത് ഇപ്പോൾ ബോഡി ബിൽഡേഴ്സിൻ്റെ ഒക്കെ പടത്തിൽ കാണുന്ന സിക്സ് പാക്സ് എന്നുള്ള മസിൽസിൻ്റെ അത്രയും ലെങ്ത്തിലുള്ള ഒരു മെഷ് പ്ലേസ്മെൻറ്റ് ലാപ്രോസ്കോപ്പി വഴി ചെയ്യുന്ന ഒരു മെത്തേഡ് ഇന്ന് പുതുതായിട്ട് ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ട്. അത് കമ്പയർഡ് ടു ഓപ്പൺ സർജറി ഇപ്പോൾ ലീനിയ ഡൈവേരിക്കേഷനോ അല്ലെങ്കിൽ വലിയ അമ്പലിക ഹെർണിയുള്ള പേഷ്യൻറ്റിനേക്കാളും ആ ഒരു രീതിയിലുള്ളൊരു ഓപ്പറേഷൻ തീർച്ചയായിട്ടും വേദന വളരെ കുറവായിരിക്കും, പെട്ടെന്നുള്ള റിക്കവറിയും ആ പേഷ്യൻറ്റിന് പെട്ടെന്ന് നോർമൽ ലൈഫിലേക്ക് തിരിച്ചെത്താൻ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ടെക്നിക്കാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെയുള്ള ഇൻസിഷൻ ഹെർണിയ, മുമ്പത്തെ ഒരു സർജറി കഴിഞ്ഞിട്ടുള്ള ഇൻസിഷൻ ഹെർണിയ, ഇവിടെ നമ്മൾ വീണ്ടും അതേ സെയിം ഇൻസിഷൻ സെയിം ഓപ്പറേഷൻ വഴി പോവുകയാണെങ്കിൽ മുറിവ് പിന്നെയും വീക്കാവാണ് ചെയ്യുന്നത്. പിന്നെ അതുമാത്രമല്ല ആ ഇൻസിഷന് ചുറ്റും നല്ലൊരു ഏരിയയിൽ നമ്മളൊരു സ്പേസ് ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്കൊരു മെഷ് റിപ്പയർ അവിടെ സാധ്യമാവുള്ളൂ. ഇത് നമ്മൾ ലാപ്രോസ്കോപ്പി വഴി ചെയ്യുമ്പോൾ ടോട്ടലി ആ മുമ്പത്തെ മുറിവ് ഒഴിവാക്കിയിട്ട് സൈഡിലുള്ള ചെറിയ മുറിവുകൾ വഴിയാണ് നമ്മളത് അപ്രോച്ച് ചെയ്യുന്നത്. ആ ഇൻസിഷൻ്റെ ഡിഫെക്റ്റിനെ ക്ലോസ് ചെയ്ത് നമുക്കൊരു വളരെ വൈഡായിട്ടുള്ളൊരു മെഷർ എടുക്കാനുള്ളൊരു ഒരു ഓപ്ഷൻ ലാപ്രോസ്കോപ്പി വഴി തീർച്ചയായിട്ടും സാധ്യമാണ്. അപ്പോൾ പലപ്പോഴും മുമ്പത്തെ ഓപ്പറേഷൻ്റെ സൈഡിലേക്ക് കുറേ അഡീഷൻസ് കുടലൊട്ടി പിടിക്കുക അല്ലെങ്കിൽ ഒമെൻ്റൽ അഡീഷൻസ് ചിലപ്പോൾ ഉണ്ടാവാം. ഇതെല്ലാം നമുക്ക് ലാപ്രോസ്കോപ്പി വഴി ക്ലിയർ ചെയ്ത് ഒരു പ്രോപ്പറായിട്ടുള്ള മെഷർ റിപ്പയർ ചെയ്താൽ പേഷ്യൻ്റ് റിക്കവറി വളരെ ഫാസ്റ്റായിട്ടും വരും. അതുമാത്രമല്ല പ്രീവിയസ് ആ സർജറി ഉള്ള മുറിവ് വീണ്ടും വീണ്ടും ഓപ്പൺ ചെയ്യുന്നതിൻ്റെ അസ്വസ്ഥതയും ആ മുറിവിലേക്ക് ഉണ്ടാകുന്ന വേദനയും വലിച്ചതും വളരെ കുറവായിരിക്കും. ഇതാണ് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹെർണിയ രണ്ട് മൂന്ന് വകഭേദങ്ങൾ. പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ടാർ റിപ്പയർ അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് അബ്ഡോമിനസ് റിലീസ് റിപ്പയർ, അത് വളരെ വലിയ ഹെർണിയകൾക്കുള്ളതാണ്. ഇത് ഓപ്പണായിട്ടും ചെയ്യാം ലാപ്രോസ്കോപ്പി വഴി ചെയ്യാം. അതൊരു കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് വളരെ വലിയ ഹെർണിയ, വളരെ വലിയ ഡിഫെക്ട്, വലിയ ഡിഫെക്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഏകദേശം 8 മുതൽ 10 സെൻറ്റിമീറ്റർ വൈഡായിട്ടുള്ള ഡിഫെക്ട്സും ഇന്ന് ലാപ്രോസ്കോപ്പി വഴി ഈ പറഞ്ഞുള്ള ടാർ റിപ്പയർ അല്ലെങ്കിൽ എക്സ്റ്റൻഡ് റിപ്പയർ വഴി ചെയ്യാൻ സാധ്യമാണ്. അപ്പോൾ വലിയ ഹെർണിയകൾ ലാപ്രോസ്കോപ്പി വഴി ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ധാരണ ഇന്ന് ഇന്നത്തെ ടെക്നിക്കൽ അഡ്വാൻസ്മെൻറ്റ് മുതൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനോടനുബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആസ്ട്രോമെഡിസിറ്റിയിലെ ആസ്ട്രോ സർജറി ഡിപ്പാർട്ട്മെൻറ്റിൽ വരാം, അല്ലെങ്കിൽ എന്നെ ഞാനുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം. നന്ദി, നമസ്കാരം.